കാണിക്കുക എന്നുള്ളത് എനിക്ക് അറിയില്ല കേട്ടോ ചുരുങ്ങിയ കാലയളവിൽ പത്ത് ലക്ഷത്തിന് മുകളിൽ ആൾക്കാർ കണ്ട് ട്രൈ ചെയ്ത എല്ലാവർക്കും തന്നെ അതിൽ നൂറ് ശതമാനം റിസൾട്ട് നേടിക്കൊടുത്ത ഒരു അടിപൊളി ഹെയർ കെയർ വർഷങ്ങളായിട്ട് നിങ്ങൾക്ക് മുടി വളർത്തിയെടുക്കാനേ പറ്റുന്നില്ല അതേ സ്റ്റേജിലാണ് നിൽക്കുന്നത് അതല്ലെങ്കിൽ കൊഴിഞ്ഞ് തീരാറായി കഷണ്ടി ആയി നിൽക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ കൂടി അവിടെ പുതിയ മുടികൾ കിളർത്ത് നിങ്ങൾക്ക് വളരാൻ ഹെൽപ്പ് ചെയ്യുന്ന വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹെയർ കെയർ ആണ് ഇതിൻ്റെ ഒരു റിസൾട്ട് എത്ര മാത്രംന്നുള്ളത് എനിക്ക് പറഞ്ഞറിയിക്കാൻ വേണ്ടി പറ്റില്ല അതുകൊണ്ടാണ് അതിൻ്റെ തെളിവ് സഹിതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് എനിക്കൊന്നേ പറയാനുള്ളൂ തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ഒരു ഹെയർ കെയർ ഗേൾസും ബോയ്സും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളാണ് ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് ഒരു സെവൻ ഡേയ്സ് എങ്കിലും നിങ്ങൾ ഇത് ചെയ്ത് നോക്കുക സെവൻ ഡേയ്സിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു മാറ്റം തരുന്ന അത്രയ്ക്കും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹെയർ കെയർ ആണ് അപ്പം നമുക്ക് ഒട്ടും താമസിക്കാത്ത വീഡിയോയിലോട്ട് കിടക്കാം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതിനായിട്ട് വേണ്ട ഒരേ ഒരു ഇൻഗ്രീഡിയന്റ് ആണ് നമ്മുടെ ഉലുവ നമ്മുടെ സ്കാൽപോ മുടിയും ക്ലീൻ ചെയ്ത് നമ്മുടെ താരൻ മാറ്റി മുടി മുടികൊഴിച്ചിൽ മാറ്റി മുടി നന്നായിട്ട് ഉള്ളോട് കൂടി വളരാൻ സഹായിക്കുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഹെയർ കെയർ പെട്ടെന്ന് എന്റെ ശബ്ദത്തിന് എന്തായി എന്നുള്ളത് നിങ്ങളിപ്പോ ചിന്തിക്കുന്നുണ്ടാവും റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുമ്പോൾ ഒരു പാറ്റത്തുണ്ടയ്ക്ക് പോയിട്ടോ മേ ചുമ്പാടെ ഇളകി ശരി അതവിടെ നിക്കട്ടെ അപ്പോൾ അതിനായിട്ട് നമുക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഉലുവ ഒരു ഗ്ലാസ് വെള്ളത്തിൽ തലേന്ന് തന്നെ തലേന്ന് രാത്രി തന്നെ കുതിരാൻ വേണ്ടി വെക്ക ഓവർനൈറ്റ് നമ്മുടെ ഉലുവ വെള്ളത്തിൽ കിടന്ന് കുതിരണം എന്നാലാണ് നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ അത് പ്രത്യേകം മനസ്സിൽ വെക്കുക അതിനുശേഷം പിറ്റേ ദിവസം എണീച്ച് നമ്മളൊരു പാത്രത്തിലേക്ക് നമ്മൾ കുതിരാൻ വെച്ച ഉലുവ ഇട്ട് കൊടുക്കുക അതിലേക്ക് നമ്മൾ വീണ്ടും ഒരു ഗ്ലാസ് വെള്ളവും കൂടെ എക്സ്ട്രാ ഒഴിച്ചു കൊടുത്ത് ഇത് നേരെ അടുപ്പത്ത് കൊണ്ട് വെക്കുക അടുപ്പത്ത് കൊണ്ട് വെച്ചതിന് ശേഷം ഇത് നമ്മൾ നല്ലതുപോലെ വെട്ടി തിളപ്പിക്കുക അങ്ങനെ നമ്മൾ വെട്ടി തിളപ്പിക്കുമ്പോഴേ ഇപ്പം നിങ്ങൾ കാണുന്നത് പോലെ നല്ലതുപോലെ നമ്മുടെ ഉലുവ നൊരച്ച് ും നമ്മുടെ ഉലുവിയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വെള്ളത്തിൽ കിടന്ന് കുതിർന്ന് ചേർത്ത് വന്നിട്ടുണ്ടാവും ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ പൊളിഞ്ഞു നിൽക്കുന്ന ആ ഒരു പരിവായിട്ടുണ്ടാവും അതുവരയ്ക്കും നമ്മൾ നന്നായിട്ട് തന്നെ ഇത് വെട്ടി തിളപ്പിക്കുക സമയം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് നമ്മൾ നന്നായിട്ട് തിളപ്പിക്കുക അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മൾ നമ്മളിത് എടുത്തു നോക്കുന്ന സമയത്ത് ഇപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയും നമ്മുടെ ഉലുവ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ടാവും നമുക്ക് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് കൊടുത്താൽ തന്നെ മതി പക്ഷേ ഇത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചാണ് ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ ഒരു എടുക്കുക ഇപ്പം ഞാൻ കാണിക്കുന്ന ഈ സാധനത്തിൻ്റെ പേരാണ് കേട്ടോ മന്ത് പല നാടുകളിലും പല പേരിലായിരിക്കും അറിയപ്പെടുക ഇത് ഉപയോഗിച്ച് നമ്മുടെ ഉലുവ നന്നായിട്ട് എന്ത് ചെയ്യുക ഉടച്ചെടുക്കുക കുത്തിച്ച് അതച്ചെടുക്കുക എന്ന് പറയും അപ്പം നന്നായിട്ട് മന്ത് ഉപയോഗിച്ച് നന്നായിട്ട് ഉലുവേനെ ഉടച്ചു കൊടുക്കുക ഉടച്ചു കൊടുക്കുമ്പോൾ ഇതിൻ്റെ സത്ത് മുഴുവനും നമ്മുടെ വെള്ളത്തിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് ഇത് ഒടച്ചെടുക്കണത് അങ്ങനെ നന്നായിട്ട് ഉടച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് നമ്മൾ ഒരു അരിപ്പി ഉപയോഗിച്ച് അരിച്ചെടുത്ത് മാറ്റി വെക്കുക നമ്മൾ ചേർത്ത് കൊടുത്ത രണ്ട് ഗ്ലാസ് വെള്ളം എന്നുള്ളത് ചുക്കി ചുരുങ്ങി ഒരു ഗ്ലാസ് അല്ലെങ്കിൽ മുക്കാൽ ഗ്ലാസ് നമുക്ക് അവസാനം അരിച്ചെടുത്ത് കഴിയുമ്പോഴും കിട്ടുള്ളൂ കേട്ടോ ഇത്രയും ചുരുങ്ങിയിട്ട് ഉണ്ടാവൂട്ടോ നല്ല തിക്കായിട്ടുള്ള വെള്ളം ആയിരിക്കും നമുക്ക് കിട്ടുക ഈ ഒരു വെള്ളം മതി നമുക്ക് ടൂ വീക്സ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കിട്ടാം കുറച്ച് ക്വാണ്ടിറ്റി അല്ലേ നമ്മൾ എടുക്കുന്നുള്ളൂ ഇത് ഒരു സ്പ്രേ ബോട്ടിൽ സ്റ്റോർ ചെയ്ത് നമുക്ക് വൺ വീക്ക് വരെ പുറത്ത് തന്നെ വെക്കാം കൂടുതൽ സമയം നിങ്ങൾക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കണം കേട്ടോ ഇനി നമുക്ക് ബാലൻസ് വന്ന നമ്മുടെ ഉണ്ടല്ലോ ഇത് കളയേണ്ട ആവശ്യമില്ല ഇത് നേ നേരൊരു മിക്സീടെ ജാറിലിട്ട് പേസ്റ്റ് പോലെ നമ്മൾ അരച്ചെടുക്കുക കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് അതിനുശേഷം ഒരു അരിപ്പി അരിപ്പിയല്ല ഒരു തുണി ഒരു ഷോളിൻ്റെ തുണി വെച്ച് നന്നായിട്ട് ഇത് അരിച്ചെടുക്കുക അരിച്ചെടുത്ത് കഴിയുമ്പോൾ നല്ലൊരു ക്രീമിയായിട്ടുള്ള പേസ്റ്റായിട്ട് കിട്ടും ഇനി ഈ ഒരു പേസ്റ്റ് നമ്മുടെ തലയോട്ടിയിലും മുടിയിലൊക്കെ നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കുക ആഴ്ചയിൽ ഒരു തവണ നിങ്ങൾ ഈ ഒരു ഹെയർ പാക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എപ്പോഴെപ്പോഴും നിങ്ങൾക്ക് ഈ ഒരു ഹെയർ പാക്ക് ഇടണമെന്നില്ല ആഴ്ചയിൽ ഒരു വട്ടം ഈ ഒരു ഉലുവ മാത്രം യൂസ് ചെയ്തിട്ടുള്ള ഈയൊരു ഹെയർ പാക്ക് നിങ്ങളുടെ മുടിയിൽ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുടിയിലെ ഡ്രൈനസ് പൊട്ടിപ്പോകുക മുടി കട്ടായി കട്ടായിട്ട് താഴെ താഴെപിഴുക സ്പ്ലിറ്റൻസ് വരിക ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാവും അതിലുപരി നമ്മുടെ മുടി നല്ലതുപോലെ സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ട് മാറാൻ വേണ്ടിയിട്ട് നാച്ചുറലായിട്ടുള്ള ഒരു കണ്ടീഷണർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒന്നാണ് നമ്മുടെ ഉലുവ അപ്പൊ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ നമ്മുടെ മുടി െന്ന് വെച്ചാൽ ടോട്ടലി മാറിയിട്ടുണ്ടാവും ഈ ഒരു ഉലുവ പാക്കറ്റ് ഹെയർ വാഷ് ചെയ്യുമ്പോൾ പാക്കഡ് ഉണ്ടേക്കാൾ മുൻപായിട്ട് നിങ്ങളുടെ തലയോട്ടിയിലും മുടിയിലൊക്കെ ഓയിൽ അപ്ലൈ ചെയ്യുക അതിനുശേഷം പാക്ക് ഇടുക ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് ഷാംപൂ വെച്ച് ഹെയർ വാഷ് ചെയ്തെടുക്കുമ്പോൾ വേറെ ലെവലായിരിക്കും നിങ്ങളുടെ മുടി അതിപ്പോൾ നിങ്ങൾക്ക് കാണാനും കഴിയും ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച നമ്മുടെ ടോണർ ഉണ്ടല്ലോ അത് നിങ്ങൾ ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ എന്നും രാവിലെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കോൾഡ് പിടിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ രാത്രി ഉപയോഗിക്കേണ്ട രാവിലെ ഉറങ്ങി ഒരഞ്ഞണീച്ചതും അല്ലെങ്കിൽ കുളിക്കുന്നതിനെക്കാളും ഒരു അഞ്ച് പത്ത് മിനിറ്റ് മുമ്പ് മാത്രം തലയോട്ടിയിൽ നന്നായിട്ട് തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുക വകച്ചിലെടുക്കുക തലയോട്ടിയിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക മസാജ് ചെയ്യുക അങ്ങനെ തന്നെ അഞ്ചേ ടു പത്ത് മിനിറ്റ് കൂടുതൽ സമയം നിങ്ങൾ വെക്കേണ്ട അഞ്ചേ ടു പത്ത് മിനിറ്റ് നിങ്ങളുടെ തലയോട്ടിയിൽ ഇത് വെക്കുക അതിനുശേഷം വെറുതെ പോയി പച്ചവെള്ളത്തിൽ വെള്ളത്തിൽ മുടി കഴുകിയെടുക്കുക നിങ്ങൾ ഒരിക്കലും ഷാംപൂ വാഷ് ചെയ്യരുത് ഗേൾസും ബോയ്സും ഇങ്ങനെ എന്നും കണ്ടിന്യൂസ് ആയിട്ട് ഒരു സെവൻ ഡേയ്സ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മിറാക്കിളായിട്ടുള്ളൊരു ചേഞ്ച് നിങ്ങളുടെ തലയോട്ടിയിലും നിങ്ങളുടെ മുടിയിലും കാണാൻ കഴിയും ഈ ഒരു ടോണർ നിങ്ങളുടെ മുടിയിൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല തലയോട്ടിയിൽ മാത്രം അപ്ലൈ ചെയ്തിരുന്നാൽ മതി ഇങ്ങനെ നിങ്ങൾ എന്നും ചെയ്തു വരുമ്പോൾ നിങ്ങളുടെ തലയിലെ താരനും മുടി കൊഴിച്ചിലും മാറി മുടി നന്നായിട്ട് വളരാൻ സഹായിക്കും നിങ്ങളുടെ സ്കാൽപ്പിൽ കുനുകുനാന്നുള്ള ന്യൂ ബേബി ഹെയർ ഗ്രോത്ത് ഉണ്ടാവും ഇപ്പോഴുള്ള മുടിയാണെന്നുണ്ടെങ്കിലോ നല്ല രീതിക്ക് തന്നെ വളർന്നു വരും നല്ല പോലെ ലെങ്ത്ത് വെച്ച് വരും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ മുടിക്ക് നല്ലതുപോലെ തിക്നെസ് ഷൈനിംഗ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഈ ഒരു ടോണർ ഹെൽപ്പ് ചെയ്യും അതിപ്പം ഞാൻ പറഞ്ഞ് ഞാൻ എത്ര തന്നെ എക്സ്പ്ലെയിൻ ചെയ്താലും നിങ്ങൾക്ക് അറിയണോ നിങ്ങൾ ഒരു തവണ ട്രൈ ചെയ്ത് നോക്കിയാലാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് അങ്ങനെ തന്നെ കാണാൻ കഴിയുക നമ്മുടെ ചാനലിൽ ഒരുപാട് പേര് ട്രൈ ചെയ്ത് ഒരുപാട് പേർക്ക് റിസൾട്ട് നേടിക്കൊടുത്ത സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹെയർ കെയർ ആണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഞാൻ ഇന്ന് പറഞ്ഞു തന്ന ഈ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹെയർ കെയർ നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നു ഞാൻ വിചാരിക്കുന്നു ഇതേപോലെ മറ്റൊരു എഫക്റ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നത് വരെ